നമസ്കാരം. ഈ നാട് നന്നാക്കാനായിട്ട് കുഞ്ഞാലിക്കുട്ടിയും ടീമൊക്കെ വലിയ തോതിൽ സമരങ്ങളും പല പ്രതികരണങ്ങളൊക്കെ മാധ്യമങ്ങൾ നടത്തുമ്പോൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രികയുടെ ഓഫീസിൽ ജീവനക്കാരുടെ സമരമുണ്ടായി. ചീഫ് എഡിറ്റർ ആയിട്ടുള്ള കമാൽ വരദൂറിനെ വീട്ടിൽ പോകാൻ അനുവദിക്കാതെ അവർ റൂമിനകത്ത് തടഞ്ഞു വെക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി. ഒന്ന് ആലോചിക്കണം, മുസ്ലിം ലീഗ് പോലെ ഈ നാട്ടിൽ ജനങ്ങൾക്ക് ക്ഷേമം ഉറപ്പാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസിന്റെ തോളോട് തോൾ ചേർന്ന് നിന്ന് അത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന ചന്ദ്രിക പോലൊരു പത്രത്തിലെ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങിയിട്ട് 4 മാസം പട്ടിണിക്ക് കിടക്കുകയാണ് ഇത്രയും ജീവനക്കാർ. 1200 സ്റ്റാഫുള്ള ഈ ചന്ദ്രികയിൽ കഴിഞ്ഞ കുറെ കാലമായി വിവാദങ്ങൾ നിലനിൽക്കുകയാണ്. കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവരുടെ കറവ പശുവായിരുന്നു ചന്ദ്രിക. ഒരു മാധ്യമത്തെ മറയാക്കി എന്തെല്ലാം തോന്നിയവാസങ്ങൾ കാട്ടിക്കൂട്ടാൻ പറ്റുമോ, അവർക്ക് അനുകൂലമായിട്ടുള്ള വാർത്തകൾ പ്രചരിപ്പിക്കാൻ പറ്റുമോ, അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തിയിരുന്ന ഒരു സംവിധാനമാണ്. എന്നിട്ടിപ്പോൾ 4 മാസമായി അവിടെ ശമ്പളം മുടങ്ങിയിട്ട് ജീവനക്കാർക്ക് 1 രൂപ അവരെ വീട്ടിലെ പട്ടിണി മാറ്റാൻ പോലും സഹായിക്കാതെ ഈ നാട് നന്നാക്കാൻ ഇറങ്ങുന്ന ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരുടെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഒരു മാധ്യമ സ്ഥാപനം, ഈ നാട്ടിൽ എല്ലാവർക്കും നീതി വാങ്ങിക്കൊടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഓരോ മാധ്യമ പ്രവർത്തകർ. ആ മാധ്യമ പ്രവർത്തകരുടെ ദുരവസ്ഥയാണ് കഴിഞ്ഞ ദിവസം ചന്ദ്രികയിൽ കാണാനിടയായത്. ജീവനക്കാർ വീട്ടിൽ പോകാതെ ശമ്പളത്തിന് വേണ്ടി ഓഫീസിൽ ഉപരോധിക്കുന്ന ഒരു കാഴ്ച. ഇത് കണ്ടിട്ടൊന്നും ലീഗ് നേതാക്കന്മാരുടെ കണ്ണു തുറന്നിട്ടൊന്നുമില്ല. പക്ഷേ ലീഗിന്റെയൊക്കെ ഒരു രാഷ്ട്രീയ അധപ്പതനം എവിടെ എത്തി എന്ന് കാണിക്കുന്നതാണ് ഈ സംഭവം. ഇത്തരത്തിൽ ജീവനക്കാർ അവരുടെ കുടുംബം പുലർത്താൻ വേണ്ടി ചെയ്ത ജോലിക്കുള്ള ശമ്പളത്തിന് വേണ്ടി ഓഫീസിൽ ഉപരോധം തീർക്കേണ്ട അവസ്ഥ, പ്രതിഷേധിക്കേണ്ട ഗതികേട്, സമരം ചെയ്യേണ്ട ദുരവസ്ഥ. ഇവരാണോ നാട് ഭരിക്കാനും ഈ നാട്ടിൽ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരെ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവർ? സ്വന്തമായി നടത്തുന്ന സ്ഥാപനത്തിലുള്ളവർക്ക് മതിയായിട്ട് പട്ടിണി മാറ്റാനായിട്ട് ശേഷിയില്ലാത്തൊരു രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് നിന്ന് ഈ കാര്യത്തിൽ ഒരക്ഷരം മിണ്ടുന്നില്ല. പിന്നെ എങ്ങനെ മിണ്ടാൻ പറ്റും? കോൺഗ്രസിനും മിണ്ടാൻ പറ്റില്ല. ജയ്ഹിന്ദും വീക്ഷണം പോലുള്ള സ്ഥാപനങ്ങളുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? അവിടെയും സമാനമാണ് അവസ്ഥ. എന്നിട്ടാണ് ബാക്കി ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടി പോരാടുന്നവരെന്ന് പറയുന്നത്? ഈ മാധ്യമ പ്രവർത്തകരായിട്ട് വരുന്നവരെന്നും സമ്പന്നരായിട്ടുള്ളവരെന്നുമല്ല, വളരെ സാധാരണ കുടുംബത്തിൽ ജനിച്ചവർ, കഷ്ടപ്പെട്ട് പഠിച്ച് വളർന്നവരാണ് ഈ പറയുന്ന അവസ്ഥയിലേക്ക് ചെന്ന് പതിച്ചിരിക്കുന്നത്. അവരുടെ ആനുകൂല്യങ്ങളും ശമ്പളങ്ങളും കൊടുക്കാതെ അവരുടെ കുടുംബങ്ങളെ പോലും നേരെ ചെവിയെ നിങ്ങളുടെ കീഴിൽ പോറ്റാൻ കഴിയാത്ത ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടിയൊക്കെ എന്തിനാണ് നിലനിൽക്കുന്നത്? നിങ്ങൾ ആ കാര്യത്തിൽ ഒരു കാര്യം ഇടതുപക്ഷത്തിനെ കണ്ടുപഠിക്കാവുന്നതാണ്. CPM പോലൊരു രാഷ്ട്രീയ പാർട്ടിക്കും കൊണ്ട് ഇത്തരത്തിൽ ചാനലുമുണ്ട്, പത്രവുമുണ്ട്. അവിടെ ഭരണപക്ഷത്തിരിക്കുമ്പോഴോ പ്രതിപക്ഷത്തിരിക്കുമ്പോഴോ ശമ്പളങ്ങൾ ഇതുവരെ മുടങ്ങി എന്നുള്ള വാർത്ത ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഈ നാട്ടിൽ അനുപമയ്ക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ഓടുന്നവരാണ്, അതിനുവേണ്ടി ഘോരം ഘോര സംസാരിക്കുന്നവരാണ് ലീഗ് നേതാക്കന്മാരെല്ലാം. പക്ഷേ ആ വാർത്ത കൊടുക്കുന്നവരുടെ അവസ്ഥ ഇതാണ്. നിങ്ങൾ നാട്ടിലുള്ളവർക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ചന്ദ്രിക പത്രം ഉപയോഗിക്കുമ്പോൾ ആ പ്രവൃത്തി ചെയ്യുന്ന ജോലിക്കാർക്കെങ്കിലും നിങ്ങളൊന്ന് നീതി ഉറപ്പാക്കി കൊടുക്കണം. നിങ്ങൾ 3-4-5 നേരം വളരെ വിശാലമായ ആഹാരം കഴിക്കുമ്പോൾ നിങ്ങളുടെ പാർട്ടിയുടെ കീഴിലെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഇത്രയും കുടുംബങ്ങൾ കാലങ്ങളായി, അതായത് 4 മാസം ഒരു കുടുംബത്തിൽ ഒരു വരുമാനമില്ലാതെ നിൽക്കേണ്ടി വരുന്ന അവസ്ഥ മനസ്സിലാകുന്നുണ്ട്. കള്ളപ്പണ ഇടപാടും മറ്റിടപാടും സ്വർണ്ണക്കടത്ത് ഇടപാടും പല പേരുകളിലാണ് ലീഗ് നേതാക്കന്മാരുടെ പല ആരോപണങ്ങൾ നേരിടുന്നത്. AR ബാങ്കിലെയൊക്കെ കള്ളപ്പണ കേസുകളെല്ലാം ഈ നാട്ടിൽ പുറത്തു വന്നതാണ്. ആ രീതിയിൽ കോടികൾ കൊണ്ട് ജീവിക്കുന്ന നിങ്ങൾക്ക് ഈ 1000, 10000, 20000 ശമ്പളത്തിൽ ജീവിക്കുന്നവരുടെ അവസ്ഥ ചിന്തിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ ലീഗ് പോലെ ഇത്രയും ധനികരുള്ള ഒരു പാർട്ടിയിൽ ഈ ഗതികേട് വന്നിരിക്കുന്നത്. അവരെ ജോലിക്ക് വെച്ചിട്ട് അടിമപ്പണിയാണോ നിങ്ങൾ ചെയ്യിക്കുന്നത്? ഇതൊക്കെ മത ആചാരപ്രകാരം വളരെ കറക്റ്റാണ്. എന്തിനും ഏതിനും മതത്തിന്റെ ആചാരങ്ങളെയും അല്ലെങ്കിൽ ഖുറാൻ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ടൊക്കെ പരിശോധിച്ചു നോക്കുമ്പോൾ ഇതൊന്നും തെറ്റല്ല. പട്ടിണിക്കിട്ട് ജീവനക്കാരുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണമാക്കുന്ന നിങ്ങളുടെ മതസങ്കല്പങ്ങൾ എവിടെ ചെന്ന് അവസാനിക്കും? അപ്പോ പറച്ചിലുകൾ മാത്രമേ ഉള്ളൂ, പലതും പ്രവൃത്തിയിലില്ല. ലീഗിന്റെ ആ പ്രവർത്തനങ്ങളെ ആ രീതിയിൽ തന്നെ കാണേണ്ടി വരികയാണ്. മതം പറയുന്നത് രാഷ്ട്രീയം വളർത്താൻ വേണ്ടി മാത്രം. ഈ ചന്ദ്രികയിലൊക്കെ ജോലി കിട്ടിയിട്ടുള്ള പലരും മുസ്ലിം മതങ്ങളിലുള്ളവരാണ്, ലീഗ് അനുഭാവികളാണ്. നേരത്തെ മറ്റ് മതസ്ഥരിലുള്ളവരെല്ലാം സ്ഥാപനത്തിൽ നിന്ന് ഒഴിവാക്കിയതിനു ശേഷം അതേ മതത്തിലുള്ളവരെ നില
കെട്ടി പട്ടിണിക്കിടുന്ന ഒരവസ്ഥ എന്തൊരു ഗതികേടാണ്. അവരുടെ വീട്ടിലുമുണ്ട് കുഞ്ഞുങ്ങൾ പഠിക്കുന്നവർ, അവരൊക്കെ എങ്ങനെ ജീവിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്? സ്ഥാപനം നഷ്ടത്തിലാണത്രേ. സ്ഥാപനം നഷ്ടത്തിലായ കഥകളൊക്കെ ഈ അടുത്ത കാലത്ത് പുറത്തു വന്നതാണ്. പാലാരിവട്ടം തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 10 കോടി രൂപ അക്കൗണ്ടിൽ വന്നത് എങ്ങോട്ട് പോയി എന്നറിയില്ല. പോരാത്തതിന് കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി ചന്ദ്രികയുടെ അക്കൗണ്ട് നിങ്ങൾ ഉപയോഗിച്ചിരുന്നു. അതൊക്കെ ഇപ്പോൾ പൂട്ടുവീഴുന്നൊരവസ്ഥ എത്തിയപ്പോൾ ഈ സ്ഥാപനം നിങ്ങൾ മറ്റെന്തിനൊക്കെയോ ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നുള്ള കാര്യം പുറത്തു വരികയാണ്. മാധ്യമപ്രവർത്തകർക്ക് വേണ്ടി സംസാരിക്കാൻ ഈ നാട്ടിൽ ആരുമില്ലല്ലോ. മാധ്യമപ്രവർത്തകർ നാട്ടുകാർക്കെല്ലാം നീതി വാങ്ങിച്ചു കൊടുക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര ഓടുന്നുണ്ട്. പക്ഷെ അവരുടെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പരമദയനീയമാണെന്ന് ചന്ദ്രിക മാത്രമല്ല പല സെക്കൻഡറി സ്ഥാപനങ്ങളും ഇതേ അവസ്ഥ നേരിടുകയാണ്. ഒരു ചന്ദ്രിക മാത്രം മുൻനിർത്തിയല്ല പറയുന്നത്. ഇപ്പോ കോൺഗ്രസിന്റെ ജയ്ഹിന്ദായിക്കോട്ടെ, വീക്ഷണമായിക്കോട്ടെ, മറ്റ് ജീവൻ ടിവി പോലുള്ള സ്ഥാപനങ്ങളായിക്കോട്ടെ, ഇതിലെല്ലാം ഇതേ അവസ്ഥ നേരിടുമ്പോൾ അതിനെയെല്ലാം മറയാക്കിയിട്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന നേതാക്കന്മാരാണെന്നുള്ള രീതിയിൽ വടിവൊത്ത ഡ്രസ്സും ഇട്ട് നടക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി കൂടി നാടറിയണം. കാര്യം ഈ വാർത്തകൾ മറ്റു മാധ്യമങ്ങൾ പൊതുവെ റിപ്പോർട്ട് ചെയ്യാറില്ലല്ലോ. മാധ്യമപ്രവർത്തകരുടെ ദുരവസ്ഥ മറ്റ് സ്ഥാപനത്തോടുള്ള കൂറെന്നുള്ള നിലയ്ക്ക്, മറ്റ് സ്ഥാപനത്തിന്റെ തലപ്പത്തിരിക്കുന്നവർ തമ്മിലുള്ള അഭേദ്യമായ ബന്ധം കൊണ്ട് ഈ വാർത്തകളൊന്നും പുറത്തു വരാറില്ല, അല്ലെങ്കിൽ മതിയായ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാറില്ല. അതുകൂടി ജനം അറിയണമല്ലോ. ഈ രാഷ്ട്രീയ നേതാക്കന്മാരായിട്ട് നടക്കുന്നവരുടെയൊക്കെ തോന്നിവാസങ്ങൾ കാണണ്ടേ? ഇവരുടെയൊക്കെ കൈയിരിപ്പ് കൊണ്ട് പട്ടണി കിടക്കുന്ന ജനങ്ങളുടെ ജീവിതം കൂടി ലോകം കാണട്ടെ. ഒരു രാത്രി മുഴുവൻ ആ സ്ഥാപനത്തിനകത്ത് ശമ്പളത്തിന് വേണ്ടി, ചെയ്ത ജോലിക്ക് വേണ്ടി, അതിനർഹിച്ച ശമ്പളത്തിന് വേണ്ടിയാണ് ഈ സമരം നടത്തിയത്. ആ സമരം ന്യായമാണ്, ജനം അറിയേണ്ടിയിരിക്കുന്നു. ഈ നേതാക്കന്മാരെല്ലാം സ്വന്തം പാർട്ടി നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തവർക്ക് ശമ്പളം കൊടുക്കാൻ ശേഷിയില്ലാത്തവരാണ് ഈ നാട്ടിലെ മുഴുവൻ പേരെയും സംരക്ഷിച്ചു കൊള്ളാമെന്ന അവകാശവാദം ഉന്നയിക്കുന്നത്. ഈ പൊള്ളത്തരങ്ങൾ ജനം അറിയണം. ഇവരൊക്കെ വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവുമില്ലാത്തവരാണ്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പഞ്ചാര വാക്കുകളും പറഞ്ഞു, മതത്തിന്റെ പേരും പറഞ്ഞു അവരെ ചൂഷണത്തിന് വിധേയരാക്കുന്നതിനപ്പുറം ഒരു തരത്തിലും ആത്മാർത്ഥത ഇല്ല എന്ന് ഈ പട്ടിണികൾ വെളിവാക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത.